തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി ശാസ്തമംഗല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. പത്തരയ്ക്ക് തിരിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും, കാരണം ഇത് നമ്മുടെ അവകാശമെന്നതിലുപരി ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നാട്ടിലെ മറ്റ് ജനങ്ങൾക്ക് ഈ വോട്ടെന്ന് പറയുന്നത് ആവശ്യമാണ്. ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു വോട്ടിന് ആ ജനങ്ങളാണ് ഈ വോട്ട് കാംക്ഷിക്കുന്നത്. അതാണ് ഇതിനകത്തെ പ്രാധാന്യം. നാട് ഇത് കാംക്ഷിക്കുന്നില്ല. നാടിൻ്റെ ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അതിനുവേണ്ടി മാത്രം വന്നതാണ്. ഞാൻ ദുബായിലൊരു എൻ്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയതാണ്. അതിൻ്റെ ഇന്നലെ പ്രസ് മീറ്റ് നടത്തി. നാളെ ക്രിക്കറ്റ് മാച്ചാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റുണ്ട് ആ ബോർഡിൻ്റെ. ആ ബോർഡ് മീറ്റിംഗ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ച് ഇന്ന് അവരയച്ചതാണ്. ഒരു വിവാദവുമില്ല, നമ്മുടെ അവകാശമല്ലേ. ഇത്രയും കാലം കോൺഗ്രസിൻ്റെ വോട്ടറല്ലായിരുന്നു അല്ലേ. കോൺഗ്രസിനെതിരെയല്ല വോട്ട്. ഒരു 5 വർഷത്തെ ഇഷ്ടപ്പെടായിക, അത് നമുക്ക് അവകാശമല്ലേ. പിന്നെ അതെന്തിന് വിളിച്ചു പറയണമെന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കള്ളത്തരം വിളിച്ചു പറയുന്നില്ലേ അല്ലേ. അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിനെതിരെ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ആൾക്കാർ അവരുടെ ഞാൻ ന്യായീകരണങ്ങൾ മുഴുവൻ നിരത്തിയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളു. അത് കോൺഗ്രസിനെതിരെയല്ല. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നമുക്ക് വേണ്ട. കാരണം ഒരു ഞാൻ പോയ സ്ഥലത്തൊക്കെ ഇന്നസെൻറ്റിന് വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പരസ്യമാണ്. 5 വർഷം 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ പരസ്യമാണ്. എൻ്റെ ടാലൻറ്റിനും എൻ്റെ അവസരങ്ങൾക്കുമിടയിലുള്ള ദൂരം കുറയ്ക്കാൻ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 10 വർഷം കൊണ്ട് ടാലൻറ്റിനും അവസരങ്ങൾക്കും ഇടയിൽ വലിയ ദൂരമായിപ്പോയി അല്ലേ. അതുമാത്രം അല്ല, അതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. മോദി തരംഗമോ ഉണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമേ അല്ല. ഇത് പാടില്ല, ഇത് ധാർഷ്ട്യമായിപ്പോയി. അത് സഹിക്കാൻ വയ്യാത്തതാണ്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിരിക്കും. ആ തരംഗം ഉണ്ടാവും. കാരണം ഇല്ലെങ്കിൽ മാറേണ്ട അവസാനത്തെ ആളാണ് ഞാൻ. പിന്നെ വിവാദത്തിനൊന്നും യാതൊരു കാര്യവുമില്ല. രമേശ് ചേട്ടന് വേണ്ടി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അവസാന നിമിഷം കൊട്ടിക്കലാശത്തിന് പോയി 3.5 മണിക്കൂർ ഒരു പ്രദേശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ പോയതിനെതിരെ അവരാരെങ്കിലും വിവാദമുന്നയിച്ചു. ഇതെല്ലാവരുടെയും അവകാശമാണ്. നമുക്ക് നടപ്പ് വ്യവസ്ഥിതികളിൽ നിന്നുള്ള മാറ്റത്തിന് വേണ്ടി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അത് ന്യായമുണ്ടായിരിക്കണം. ആ ന്യായമേ പറഞ്ഞിട്ടുള്ളൂ.